മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും പല്ലുകൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം എന്ന് വെച്ചാൽ ഫ്ലൂറൈഡാണ്. അപ്പം നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ ഫ്ലൂറൈഡിന്റെ കണ്ടന്റ് ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതായത് ഇപ്പം എൻ്റെ അറിവിൽ എല്ലാവർക്കും സാധാ കിണറായിരിക്കുമല്ലോ, കിണറ്റിന് വെള്ളമായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പം അതിൽ അത്യാവശ്യം ഫ്ലൂറൈഡ് കണ്ടന്റ് കാണാം. ചില ആളുകൾക്ക് ഈ ലൈൻ പൈപ്പ് അങ്ങനെയുള്ളത് യൂസ് ചെയ്യുമ്പോൾ അതിൽ ഫ്ലൂറൈഡിൻ്റെ കണ്ടന്റ് കുറവായിരിക്കും. അപ്പം ഈ ഫ്ലൂറൈഡിൻ്റെ ആക്ഷൻ എന്തെന്ന് വെച്ചാൽ ഇതൊരു നമ്മുടെ കുട്ടികളുടെ പല്ലിൽ ഒരു രക്ഷാ കവചമായിട്ട് ആക്ട് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ, ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മൾ ഒരു വയസ്സിലെ കുഞ്ഞിനെ ഡെന്റൽ ചെക്കപ്പ് ചെയ്യുമ്പം ആ ഡോക്ടർ ഡെന്റിസ്റ്റ് പറയും 3 വയസ്സാകുമ്പോൾ കുഞ്ഞിനെ കൊണ്ടുവരണം. എന്തിനു വേണ്ടി? നമ്മൾ അല്ലാതെ തന്നെ ക്ലിനിക്കിൽ തന്നെ ഫ്ലൂറൈഡ് ആപ്ലിക്കേഷൻ ചെയ്യുന്നുണ്ട്. ട്രേസ് വഴിയും അല്ലാതെ ചെറിയ ഇത് കോട്ടൺ വഴിയും ഒക്കെ ഓരോ പല്ലുകളിലും ഫ്ലൂറൈഡ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കും. അങ്ങനെ വഴി കുഞ്ഞുങ്ങൾക്ക് ആ പല്ല് പിന്നെ ഫർദറായിട്ട് അത് കേരിയസ് ഒന്നും വരത്തില്ല. അതായത് ഇത് ഈ ഒരു ഫ്ലൂറൈഡ് നമുക്ക് നമ്മുടെ കുട്ടികളുടെ പല്ലിലൊരു രക്ഷാ കവചമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികൾ കുടിക്കുന്ന വെള്ളത്തിൽ ഫ്ലൂറൈഡിന്റെ കണ്ടന്റ് ഉണ്ടോ എന്നും രക്ഷാകർത്താക്കൾ ഉറപ്പുവരുത്താം. ഓക്കെ, അപ്പം അതിനുവേണ്ടി ചെയ്യാവുന്നതാണ് ഞാൻ പറഞ്ഞ നേരത്തെ ഡെന്റൽ വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ക്ലിനിക്കിൽ തന്നെ, ചില പാരൻസിന് നമുക്ക് അറിയത്തില്ല അപ്പോൾ വെള്ളത്തിലുണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ലല്ലോ. അപ്പം നമുക്ക് ഈ ഒരു ഡെന്റൽ ചെക്കപ്പിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലൂറൈഡ് ആപ്ലിക്കേഷൻ, അതായത് 3 വയസ്സിൽ, 5 വയസ്സിൽ, 8 വയസ്സിൽ, 11 വയസ്സിൽ, അങ്ങനെ ഒരു 4 സ്റ്റേജായിട്ടാണ് നമ്മൾ ഈ ഫ്ലൂറൈഡ് ആപ്ലിക്കേഷൻ ചെയ്യുന്നത് കേട്ടോ. അപ്പം അത് ഇനിയും നിനക്ക് ചെയ്യാം. നമ്മളെ മക്കൾക്ക് ഇപ്പം 6 വയസ്സ് 7 വയസ്സൊക്കെ 6 വയസ്സിൽ 5.5 വയസ്സൊക്കെ ഇല്ലേ ഉള്ളൂ. അപ്പം ഇനിയും ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ, അത് നിങ്ങൾ ശ്രദ്ധിക്കാം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് വെച്ചാൽ, എന്ത് കഴിച്ചാലും നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ത് കഴിച്ചാലും അവരെ വാ കഴുകാനായിട്ട് ശീലിപ്പിക്കുക. അതായത് ഇപ്പം രാത്രിയൊക്കെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് അതേ കണക്കങ്ങ് പോവുകയല്ല, വാ കഴുകാൻ മോനെ അല്ലെങ്കിൽ മോളെ അത് വാ കഴുകണം എന്നുള്ളത് മസ്റ്റായിട്ട് പാരൻ്റ് അത് ട്രെയിൻ ചെയ്ത് എടുക്കുക. എന്ത് കഴിച്ചാലും, ഈവൻ ഇപ്പോൾ ഒരു ചെറിയൊരു മിഠായി കഴിച്ചാൽ കൂടി ഓടിപ്പോയി വാ കഴുകാൻ പാരൻസ് ശീലിപ്പിക്കുക. അത് മാത്രമല്ല, പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ചാൽ സ്റ്റിക്കി ആയിട്ടുള്ള ഫുഡ്സ്, അതായത് ചോക്ലേറ്റ്സ്, ചിപ്സ്, അങ്ങനെയുള്ള സ്റ്റിക്കി ഫുഡ്സ് കഴിയുമ്പം നമ്മൾ എന്ത് ചെയ്യുക, വെറുതെ പോയി ഒന്ന് ബ്രഷ് ചെയ്യുക. പേസ്റ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, വെറുതെ പോയി ഒന്ന് ബ്രഷ് ചെയ്യാൻ കുട്ടികളുടെ അടുത്ത് പറയുക. പേസ്റ്റ് ഒന്നും എടുക്കണം. അതായത് ഈ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ആഹാര പദാർത്ഥങ്ങളുണ്ട്, അത് കുഞ്ഞുങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. കേട്ടോ മക്കളെ, ഒട്ടിപ്പിടിച്ചിരുന്ന ആഹാരങ്ങൾ നിങ്ങളുടെ, അതായത് നിങ്ങളിപ്പോൾ ചോക്ലേറ്റ് ഒക്കെ കഴിക്കുമ്പോൾ നിങ്ങളുടെ വായുടെ അകത്ത് ഒട്ടിപ്പിടിച്ച് പല്ലിൽ ഒട്ടിപ്പിടിച്ചിരിക്കത്തില്ലേ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഓടിപ്പോയി വാ കഴുകിയിട്ടും പോകുന്നില്ലാത്ത വേസ്റ്റിന് നിങ്ങൾ ഓടിപ്പോയി പേസ്റ്റ് ഒന്നും എടുക്കേണ്ട, വെറും ബ്രഷ് വെച്ച് ബ്രഷ് ചെയ്ത് കളയണം കേട്ടോ. അതും നിങ്ങളൊരു ഹാബിറ്റാക്കി എടുത്താൽ നിങ്ങൾ ഭാവിയിൽ നിങ്ങൾക്ക് വലിയ വലിയ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. ടൂത്ത് പെയിനോ കേട്ടോ, മോണോ വീക്കോ അങ്ങനെയുള്ള ഒന്നും വരത്തില്ല. അതും നിങ്ങളും ശ്രദ്ധിക്കണം, പാരൻസ് മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്ത മെയിൻ ഫാക്ടർ എന്ന് വെച്ചാൽ ടൂത്ത് ബ്രഷാണ് മെയിനായിട്ട്. അതായത് കുഞ്ഞു മക്കൾ, നമ്മൾ ഇൻഫൻസിന്റെ കാര്യം പറഞ്ഞ കണക്ക് ഫസ്റ്റ് ടൂത്ത് 6 മന്ത്സിലല്ലേ വരുന്നത്, ആ ടൈമിൽ നമുക്ക് ഫിംഗർ ബ്രഷ് എന്ന് പറഞ്ഞൊരു ബ്രഷ് കിട്ടും. അതായത് നമ്മൾ ഫിംഗർ ക്യാപ്പില്ലേ, വിരലുറയില്ലേ, അതേമാതിരി ഈ വിരലുറ പോലെ കയറ്റിയിട്ട് അതിൻ്റെ ഈ ഭാഗത്ത്, നമ്മുടെ ഈ ഭാഗത്ത് ഒരു ബ്രഷ് വരുന്ന രീതി, ഫിംഗർ ബ്രഷ് ഇപ്പോഴത്തെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. ആ ഫിംഗർ ബ്രഷ് ഉപയോഗിച്ച് അമ്മയ്ക്ക് തന്നെ ഫിംഗർ ക്യാപ്പായിട്ട് യൂസ് ചെയ്ത് കുഞ്ഞിൻ്റെ ഒറ്റപ്പല്ല, ഒന്നോ രണ്ടോ പല്ലൊക്കെ ഉണ്ടെങ്കിൽ ആ ഫിംഗർ ബ്രഷ് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞ് മൾട്ടിപ്പിൾ ടൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ടൂത്ത് ബ്രഷ് വാങ്ങുക. കുഞ്ഞുങ്ങൾക്ക് ഇപ്പോഴായാലും സോഫ്റ്റ് ടൂത്ത് ബ്രഷേ വാങ്ങാവൂ, ഒരിക്കലും ഹാർഡ് ടൂത്ത് ബ്രഷ് വാങ്ങരുത്. കാരണം നമ്മുടെ പല്ലിനെ കമ്പയർ ചെയ്യുമ്പോൾ 50% 50% അവർക്ക് സ്ട്രെങ്ത് ഉള്ളൂ. അതായത് നമ്മളെക്കാട്ടി 50% ലെസ് സ്ട്രെങ്ത് ആണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പല്ല്. അതുകൊണ്ട് ഒരിക്കലും ഭയങ്കര ഹാർഡായിട്ടുള്ള ബ്രഷ് വെച്ച് മക്കൾക്ക് ബ്രഷ് ചെയ്യരുത്. എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് സോഫ്റ്റ് ടൂത്ത് ബ്രഷ് തന്നെ സെലക്ട് ചെയ്യുക. വലിയവരുടെ ബ്രഷ് അല്ല, കുഞ്ഞുങ്ങളുടെ ബ്രഷ് തന്നെ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ പേസ്റ്റ്. പേസ്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ഫ്രീക്വൻ്റ്ലി ഇവിടെ വരുന്ന എല്ലാ പേരൻസും ചോദിക്കുന്ന, അപ്പം ഞങ്ങൾ പേസ്റ്റ് വെച്ചിട്ട് തന്നെയാണ് കുഞ്ഞ് പേസ്റ്റ് ബ്രഷ് ചെയ്യുന്നത്, ഒരിക്കലും അത് ചെയ്യരുത്. രണ്ട് കാര്യമുണ്ട്, നമ്മുടെ വലിയവരുടെ ടൂത്ത് ബ്രഷ് പേസ്റ്റ് എന്ന് പറയുമ്പം ഒരുപാട് കെമിക്കൽ കണ്ടന്റ് ഉണ്ട് കമ്പയർ ടു കുഞ്ഞുങ്ങളുടെ ടൂത്ത് പേസ്റ്റ്. കുഞ്ഞുങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞാണ് എപ്പോഴും എന്താണ് ഫ്ലൂറൈഡ് ടൂത്ത് പേസ്റ്റേ കൊടുക്കാവൂ, ഫ്ലൂറൈഡ് ടൂത്ത് പേസ്റ്റേ യൂസ് ചെയ്യാവൂ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ടൂത്ത് പേസ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോയി അതിൻ്റെ കണ്ടന്റ് തിരിച്ചു വെച്ച് നോക്കിയാൽ മതി. കുഞ്ഞുങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ടാവും ഫോമിംഗ് ഫ്ലൂറിഡേറ്റഡ് ടൂത്ത് പേസ്റ്റ്, ഫോമിംഗ് ഫ്ലൂറിഡേറ്റഡ് ടൂത്ത് പേസ്റ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. അത് മാത്രമേ കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാവൂ. ഒന്ന്, ഈ ഫ്ലൂറൈഡിൻ്റെ ആക്ഷനും നടക്കും. രണ്ട്, ഇത് നമ്മുടെ ഈ കെമിക്കൽ കണ്ടന്റ് ഈ കുഞ്ഞുങ്ങളുടെ ഇതിൽ കുറവായിരിക്കും. അപ്പം നമ്മളെ കുഞ്ഞുങ്ങൾ, ചില കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും,
ഇത് വിഴുങ്ങാറുണ്ട് അല്ലേ, ടേസ്റ്റ് വിഴുങ്ങും. അപ്പം നമ്മൾ കുച്ചുങ്ങൊക്കെ കൊടുക്കുമ്പോൾ ഒരു പയർമണി കണക്കിലേ കൊടുക്കാവൂ. നമ്മുടെ ഒരു പയർമണി എത്ര വരും, ഇച്ചിരി ചെറിയ സൈസല്ലേ, ആ സൈസിൽ മാത്രമേ ടേസ്റ്റ് എടുക്കാവൂ. അപ് ടു അതായത് ഒരു 3 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ നമ്മൾ നെന്മണി കണക്കിനെ കൊടുക്കുകയെന്ന് പറയും. അല്ലെങ്കിൽ വേണ്ട ഒരു ചെറിയൊരു ലെയർ, ജസ്റ്റ് ഇങ്ങനെ ഒരു ലെയർ പറ്റിച്ചേ കുഞ്ഞുങ്ങൾക്ക്, അതായത് 3 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ടേസ്റ്റ് യൂസ് ചെയ്യാവൂ. 3 വയസ്സിന് മുകളിൽ അപ് ടു ഒരു 12 ഇയേഴ്സ് വരെ ഈ ഇച്ചിരി പയർ മണി കണക്കത്തിലുള്ള പേസ്റ്റേ ഉപയോഗിക്കാം. അല്ലാതെ ആ ബ്രിസിൽ നിറയുള്ള പേസ്റ്റ് ഒന്നും മക്കൾ എടുക്കരുത് കേട്ടോ. അമ്മ എടുത്തു തന്നാലും പറയണം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് പയർമണിയുടെ വലുപ്പത്തിലുള്ള പേസ്റ്റേ എടുക്കാവൂ കേട്ടോ. അപ്പം അമ്മമാരടുത്ത് പറയ, അമ്മമാര് ഫ്ലൂറൈഡ് ടൂത്ത്പേസ്റ്റ് അതായത് ഫോമിംഗ് ഫ്ലൂറൈഡ് ടൂത്ത്പേസ്റ്റ് എന്ന് അതിന്റെ പുറകിൽ തന്നെ കണ്ടന്റിൽ തന്നെ എഴുതിയിട്ടുണ്ട്, അങ്ങനെയുള്ള ടൂത്ത്പേസ്റ്റ് തന്നെ എല്ലാവരും ഉപയോഗിക്കണം കേട്ടോ. ഇന്നു മുതൽ എല്ലാരും അത് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാല് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇനി ചില കുട്ടികൾക്ക് ബ്രഷ് ചെയ്യാൻ വളരെ മടിയായിരിക്കും. അപ്പം പാരന്റ്സിനുള്ള ഒരു ടിപ്പാണ് ഞാൻ ഈ പറഞ്ഞുതരുന്നത്. അതായത് ഈ ചില പിള്ളേർക്ക് ഒട്ടും ബ്രഷ് ചെയ്യത്തില്ല, ചിലർ രണ്ടു നേരം, പകുതി പിള്ളേരും ബ്രഷ് ചെയ്യുക. എനിക്ക് തോന്നുന്നത് MGM കിഡ്സ് എല്ലാവരും 2 ടൈംസ് ബ്രഷ് ചെയ്യുന്ന മക്കളാണ്. കാര്യം LKG UKG ഇപ്പോഴും ഒക്കെ ടീച്ചർമാർ റിപ്പീറ്റഡ്ലി പറയുന്നതാണ് ഇമ്പോർട്ടൻസ് ഓഫ് ബ്രഷിങ് എല്ലാം പറയുന്നുണ്ട്. അതുകൊണ്ട് MGM കിഡ്സിൻ്റെ അടുത്ത് സ്പെഷ്യലി ഞാൻ പറയേണ്ട കാര്യമില്ല. എങ്കിൽ കൂടി ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ബ്രഷ് ചെയ്യാൻ മടിയുള്ള മക്കളുടെ പാരൻസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അതായത് ഓരോ കുട്ടികളും യുണീക്കാണ്, അതായത് ഓരോരുത്തർക്കും ഓരോ സ്വഭാവ രീതിയായിരിക്കും. അപ്പം നിങ്ങൾക്കറിയാം നിങ്ങളുടെ മക്കളുടെ സ്വഭാവ രീതി എങ്ങനെയാണെന്നുള്ളത്. അപ്പം അത് തിരിച്ചറിഞ്ഞിട്ട്, അതായത് ഇവർക്ക് ഇഷ്ടപ്പെട്ട ഓരോ കാർട്ടൂൺ കാണും. അപ്പൊ എന്റെ മോൻ ഇഷ്ടം എന്ന് വെച്ചാൽ സ്പൈഡർമാനെ ഇഷ്ടമാണ്, അപ്പൊ ഞാൻ മേടിക്കുന്ന ബ്രഷും സ്പൈഡർമാന്റെ ബ്രഷ് ആയിരിക്കും, പേസ്റ്റും സ്പൈഡർമാന്റെ പേസ്റ്റ് ആയിരിക്കും. ഇപ്പം വേറൊരു പെൺകുഞ്ഞാണ്, സ്പൈഡർമാൻ ആവാം, ഹൾക്ക് ആവാം, ചോട്ടാ ഭീം ആവാം, അങ്ങനെ ഒരുപാട് ശിവയാവാം, അങ്ങനെ ഒരുപാട് എന്തുണ്ട് കഥാപാത്രങ്ങൾ, കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ ടൂത്ത്പേസ്റ്റും ടൂത്ത്ബ്രഷും ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അങ്ങനെയുള്ള, അതായത് അവരവരുടെ കുഞ്ഞുങ്ങൾക്ക് ഏത് കഥാപാത്രത്തെ ആണോ ഇഷ്ടം ആ കഥാപാത്രത്തിന്റെ ബ്രഷും പേസ്റ്റും വാങ്ങിച്ചു കൊടുക്കാൻ പാരന്റ്സ് ശ്രദ്ധിച്ചാലേ പറ്റത്തുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പാരന്റ്സ് നല്ല കെയർഫുൾ ആയിരിക്കാം. അപ്പം അവർക്കത് ഇത് കാണുമ്പോൾ തന്നെ അവർക്ക് ബ്രഷ് ചെയ്യാനും ഒരു ടെൻഡൻസി തോന്നും. രണ്ടാമത്തെ കാര്യം, പാരന്റ്സ് ഒരു റോൾ മോഡൽ ആവുക. അതായത് പാരന്റ്സ് ബ്രഷ് ചെയ്യാൻ പോകുമ്പം കുട്ടികളെയും ഒപ്പം കൂട്ടുക. അതായത് ഇപ്പം മോർണിംഗ് ആയാലും നൈറ്റ് ആയാലും പാരന്റ്സ് ബ്രഷ് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ കുഞ്ഞുങ്ങളെയും ബ്രഷ് ചെയ്യാൻ ശീലിപ്പിക്കുക. അപ്പം നിങ്ങളതൊരു റോൾ മോഡൽ, നിങ്ങൾ ചെയ്യുന്നത് പകുതിയും കുഞ്ഞുങ്ങൾ അനുകരിക്കുന്നതാണ്. അപ്പം കുട്ടികൾക്കൊരു റോൾ മോഡൽ പാരന്റ്സ് തന്നെ ആയിരിക്കണം കേട്ടോ. അതായത് പാരന്റ്സ് ബ്രഷ് ചെയ്യാൻ പോകുന്ന ആ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുക, കുഞ്ഞുങ്ങളെയും കൂടെ ബ്രഷ് ചെയ്യാൻ ചെയ്യുക. പിന്നെ നമ്മൾ എത്ര മിനിറ്റ്, ചിലർ ചോദിച്ചു നമ്മുടെ ചില മക്കൾ എന്ത് ചെയ്യുന്ന, പെട്ടെന്ന് പോയി ബ്രഷ് വായുടെ അകത്ത് വെക്കുന്നതാണോ കഴിഞ്ഞു എന്ന് പറഞ്ഞു വരും അല്ലെ. അപ്പം നമ്മളൊരു 10 ഇയേഴ്സ്, 10 വയസ്സ്, 10 അല്ല 11 ഇയേഴ്സ് വരെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ബ്രഷ് ചെയ്യാൻ ഉറപ്പായിട്ടും ഗൈഡ് ചെയ്യാം. പാരന്റ്സ് കേൾക്കുന്നുണ്ടല്ലോ, 10 വയസ്സ് വരെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ബ്രഷ് ചെയ്യാൻ ഗൈഡ് ചെയ്താലേ പറ്റൂ. നമുക്കിനി സമയം ഇല്ല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നമ്മൾ സമയം കണ്ടെത്തണം രാവിലെയും രാത്രിയും കേട്ടോ. അപ്പം എല്ലാ പാരൻസും 10 വയസ്സ് വരെ, 10 വയസ്സൊക്കെ നമ്മൾ വലുതായിരുന്നു ആയില്ല കേട്ടോ. കാര്യം നമുക്ക് പ്രൈമറി ടൂത്ത് ലാസ്റ്റ് ഒരു 12 ഇയേഴ്സ് അല്ലെങ്കിൽ ഒരു 13 ഇയേഴ്സ് വരെയും വരും. അതുകൊണ്ട് ഈ 10 വയസ്സ് വരെയും നമ്മുടെ ഒരു ഗൈഡൻസ് കുഞ്ഞുങ്ങളുടെ ബ്രഷ് ചെയ്യാൻ മസ്റ്റായിട്ട് കൊടുക്കുക. പിന്നെ ഈ അതായത് പാടുള്ള കുഞ്ഞുങ്ങൾക്ക് നമുക്ക് എന്താ പറയാം, ഈ ചെറിയ കുട്ടികൾ ആദ്യമായിട്ട് ബ്രഷ് ചെയ്യാനൊക്കെ പോകുന്ന കുട്ടികൾ നമ്മൾ എന്ത് പറയാം, മോനെ അല്ലെങ്കിൽ മോളെ വായുടെ അകത്ത് പാറ്റേന്റെ കുഴിയുണ്ട്, അതിനെ നീക്കം ചെയ്യാനാണ് നമ്മൾ ബ്രഷ് ചെയ്യുന്ന എന്ന് പറഞ്ഞ് മോനെ ഇങ്ങനെ ബ്രഷ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ തന്നെ ഒരു റോൾ മോഡലായി ഗൈഡൻസ് ചെയ്ത് കുഞ്ഞുങ്ങളെ ഒരു കളി രൂപത്തിൽ അല്ലെങ്കിൽ എന്താണ് ആ ഒരു തന്ത്രപരമായി നിങ്ങൾ ബ്രഷ് ചെയ്യിപ്പിക്കണം. അതായത് ചെയ്യാൻ മടിയുള്ള കുട്ടികളുടെ പാരൻസ് കേൾക്കാനാണ് ഞാൻ പറയുന്നത് കേട്ടോ. ബാക്കി കുട്ടികളെല്ലാം ഒരുവിധം ബ്രഷ് ചെയ്യും എന്നാണ് എൻ്റെ വിചാരം.